എല്ലാവർക്കും സുഖമെന്ന് കരുതി ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കാറിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന, കാറിനകത്തൊന്നല്ല ബൈക്കിലും എല്ലാത്തിലും വെക്കാത്ത മാഗ്നറ്റിക് മൊബൈൽ ഹോൾഡറിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ആമസോണിൽ നിന്ന് വരുത്തിച്ചാണ്. ഇതിന്റെ വില 300 താഴെയാണ്, അതായത് 297 അങ്ങനെ എന്തുവാണ് ഇതിന്റെ വില. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. ₹299 അതിൻ്റെ വില. ഈ ഇങ്ങനെ ബോക്സിനകത്ത് വെക്കണ്ട, ഇത് ഇതാണ് മാഗ്നറ്റ്, ഇത് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഒരു പരന്ന പ്ലേറ്റുണ്ട്, രണ്ട് 3M സ്റ്റിക്കറുകളുണ്ട്, പിന്നെ ഒരു റൗണ്ട് പ്ലേറ്റുണ്ട്. എക്സ്ട്രാ രണ്ട് സ്റ്റിക്കർ കൂടെ വന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വൈപ്പറാണ്. വൈപ്പർ ഓൾറെഡി ഇതേല് ഒരു 3M സ്റ്റിക്കർ വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഇതിനെന്തെങ്കിലും പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ അത് ഉപയോഗിച്ചു. അത് എന്തുവാ എക്സ്ട്രാ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട്, ഒരു റൗണ്ട് പ്ലേറ്റ്, ഒരു സ്ക്വയർ പ്ലേറ്റും മാഗ്നറ്റിക്കുമാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഫോണിന് ഇത് ഉപയോഗിക്കാം. നമുക്കിനി ഇതൊന്ന് വെച്ച് നോക്കാം. അപ്പം നമുക്ക് കാറിൽ ഇതൊന്ന് ഒട്ടിച്ചേച്ച് നമുക്കൊന്ന് ട്രയൽ അടിച്ച് നോക്കാം. ആദ്യം നമ്മൾ ഈ ആ ഒട്ടിക്കേണ്ട ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിലത്തെ ഈ സ്റ്റിക്കർ ഇത് ഇളക്കി കളയുക. അതിനുശേഷം ഇത് ഒട്ടിക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം. ഓക്കെ, ഇത് ഒട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മൊബൈലിലും ആ പ്ലേറ്റ് ഒട്ടിക്കണം. ഞാനപ്പോൾ ഒരെണ്ണം ഒട്ടിച്ചിരിക്കുന്നത് ഈ ഫോണിലാണ്, അപ്പോൾ അതുകൊണ്ട് അതാ റൗണ്ട് പ്ലേറ്റും, പിന്നെ ഈ ഫോണിനകത്ത് ഞാൻ ആ സ്ക്വയർ പ്ലേറ്റും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിപ്പുണ്ട്. നമുക്കിത് എങ്ങനെ വേണേ വെക്കാം. അങ്ങനെ പോകത്തൊന്നുമില്ല, നല്ല നല്ല ബലത്തിൽ തന്നെ ഇരിക്കുന്നത്, നല്ല ബലമുണ്ട്. അപ്പോൾ ടെസ്റ്റ് അടിച്ച് നോക്കി, സാധനം സൂപ്പറാണ്. ഞാൻ 3 മൊത്തം മേടിച്ചു. 1 ബൈക്കേൽ ഒട്ടിച്ചു, 1 ഡ്രൈവർ സൈഡിൽ ഒട്ടിച്ചു, 1 ഡാഷ് ബോർഡിൻ്റെ മേളിൽ ഒട്ടിച്ചു. 3 നല്ല പവറായിട്ടിരിക്കുന്നു, അതായത് കട്ടറിലൂടെയൊക്കെ ഓടിച്ചിട്ടും താഴെ പോകുന്നില്ല. ബൈക്കേൽ ഒട്ടിച്ചതും പോകുന്നില്ലായിരുന്നു, കാറിനകത്ത് ഒട്ടിച്ചതും പോകുന്നില്ലായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു ഇത് നോക്കിയതിനകത്ത് നമ്മൾ ഒന്നെങ്കിൽ ആ പ്ലേറ്റ് ഒട്ടിക്കുന്നത് മൊബൈലിൽ ഡയറക്റ്റ് ഒട്ടിക്കണം, അല്ലെങ്കിൽ നല്ല കവറാണെന്നുണ്ടെങ്കിൽ കവറിൻ്റെ പുറത്ത് ഒട്ടിച്ചാലും മതി. അല്ലാതെ ഈ മൊബൈലിൽ പ്ലേറ്റ് ഒട്ടിച്ചേച്ച് അതിൻ്റെ മേളിൽ കവർ ഇട്ടിട്ട് വെക്കുമ്പം അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. ഇരിക്കുന്നുണ്ട്, കട്ടർ ചാടുമ്പോൾ വെളിയിലോട്ട് വരുന്നു, എന്ന് വെച്ചാൽ തെന്നി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കവറിൻ്റെ പുറത്താണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചിട്ട് കട്ടർ ചാടിച്ചപ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ലതായിട്ട് ഇരി ഫിക്സ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. നല്ല കട്ടറിലൂടെ ഓടിച്ചു, നല്ല കട്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഇവിടെ റോഡ് പണി നടക്കുമായിരുന്നു. അപ്പം ആ കട്ടറിനകത്തൂടെ ഓടിച്ച് നോക്കിയിട്ട് ആ മെറ്റലിട്ടിരിക്കുക, മെറ്റലിനകത്തൂടെ ഓടിച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു.
സാധനം സൂപ്പറാണ്, നല്ല യൂസ്ഫുള്ളുമാണ്. അതായത് നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ മൊബൈൽ ഹോൾഡറിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് അത് എന്തുവാ അതിനകത്ത് വെക്കുക എന്ന് പറയുന്നതും അതിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ വിട്ടാൽ നേരെ അതിലിരുന്നോളും, അത് വെച്ച് നമ്മൾ ഇച്ചിരി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പോകുന്നോളും. അല്ലാതെ അല്ലാതെ വെറുതെ ഇരുന്നത് കട്ടർ ചാടിയാലൊന്നും തറ പോകത്തുമില്ല. ഇതാണ് ഡാഷ് ബോർഡിൽ ഒട്ടിച്ച ഇതാണ്. ഈ ഡ്രൈവർ സൈഡിലെ ഇതാണ്, അത് ഞാൻ ഗോൾഡൻ കളറാണ് മേടിച്ചത്. ഗോൾഡൻ കളർ കണ്ടോ, അത് ഇരുന്നോളും കണ്ടോ, എങ്ങനെ ഇരുന്നോളും കണ്ടോ. നമ്മൾ വലിക്കുമ്പോൾ വരും നല്ല. അല്ലാതെ അല്ലാതെ ഇത് കട്ടർ ചാടിയാലൊന്നും ഇത് പോകത്തില്ല, 100% പോകത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ ട്രയൽ അടിച്ച് നോക്കിയപ്പം അത് പോകുന്നില്ലായിരുന്നു. ഉണ്ടോ, നല്ല ബലത്തിയിരിക്കും. ഇനി ബൈക്കേലെ കാണിക്കാം. ഇതാണ് ബൈക്കേലെ ഒട്ടിച്ചിരിക്കുന്നത്. ഉണ്ടോ, ഇരുന്നോളൂ, ഒരു വിഷയമില്ല, സൂപ്പറാ. ബൈക്കേലെ പൊടി കണ്ട് ഞെട്ടുകൊന്നും വേണ്ട കേട്ടോ. ബൈക്കേലെ പൊടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റോഡ് പണി നടക്കുമെന്ന് പറഞ്ഞില്ല. അപ്പം അവർ വണ്ടിയെ വന്നിട്ട് ഇങ്ങനെ റോഡിൽ അവിടുത്തെ പൊടിയെല്ലാം ഇങ്ങനെ അടിച്ച് കളയുന്നത് മൊത്തം ഈ സൈഡിലും ആ സൈഡിലുള്ള വീടുകളിലോട്ട് ഇങ്ങനെ പറന്ന് കയറിയിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ മൊത്തം പൊടി എന്ന് പറഞ്ഞാൽ മൊത്തം പൊടിയാണ്. അപ്പം അങ്ങനെ അതല്ലല്ലോ, മാഗ്നറ്റിക് ഹോൾഡർ. അത് ഞാൻ ഹാൻഡിലേൽ ഒട്ടിക്കാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഹാൻഡിലിന് വളക്കുകയും തിരിക്കുകയും കട്ടർ ചാടുമ്പോൾ വൈബ്രേഷനും അല്ല ഹാൻഡിലേൽ നല്ലോണം ഉണ്ടാകും. അപ്പോൾ അതിൽ ഒട്ടിക്കുന്നതിലും നല്ലത് ഞാൻ ഒട്ടിച്ചിരിക്കുന്ന ടാങ്കിൻ്റെ മേളിൽ. അപ്പം ഗൂഗിൾ മാപ്പ് നോക്കാനാണെങ്കിലും അഥവാ ഇൻ കേസ് അത് സ്ലിപ്പായാലും നമ്മുടെ മടിയിൽ വന്ന് വീഴുമല്ലോ എന്ന് ഓർത്താണ്. കാരണം നമ്മൾ ട്രയൽ അടിക്കുന്നവരെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നറിയാത്തതുകൊണ്ട് അവിടെ ഒട്ടിച്ച് നോക്കി. പക്ഷേ ഞാൻ ഒട്ടിച്ച പൊസിഷൻ വളരെ റൈറ്റ് പൊസിഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക. അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.